നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ്. ആധാർ കാർഡ് പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെ പറ്റിയുള്ള രണ്ട് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യ വീഡിയോയിൽ പാൻ കാർഡ് എന്നാൽ എന്താണ്, പാൻ കാർഡ് ആരൊക്കെ എടുക്കണം, എന്തിനെടുക്കണം, പാൻ കാർഡ് എന്തിനാണ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ആദ്യ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ രണ്ടാമത്തെ വീഡിയോയിൽ പാൻ കാർഡ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷിതവും ലളിതവുമായിട്ട് എങ്ങനെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നതിനെ പറ്റിയായിരുന്നു. 1000 രൂപ ഫൈൻ അടച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ആ പേയ്മെൻറ്റ് നടത്തിയതിനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യണം. അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിരിക്കാം. ആധാർ കാർഡും പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് പ്രാരംഭ നടപടിയായി 1000 രൂപ ഫൈൻ അടച്ച് പേയ്മെൻറ്റ് നടത്തിയായിരുന്നു. എന്നാൽ പേയ്മെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടി കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. അത് ഞാൻ പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്തത് 22 മാർച്ചിനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയും. ഈ പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടും പിന്നെയും ഒരു പ്രോസസ്സ് കൂടിയുണ്ട്, അതിനൊന്ന് ചെക്ക് ലിങ്കായോ ലിങ്കായില്ലേ എന്ന് ചെക്ക് ചെയ്യാൻ. അത് ഞാൻ 28 ചെയ്തത്. എന്നാൽ 28 ഇതിൻ്റെ പുതിയൊരു അറിയിപ്പ് വന്നത്, അതായത് ലിങ്ക് ചെയ്യാനുള്ള ഡേറ്റ് June 30 നീട്ടിയെന്ന്. ആദ്യ ഭാഗങ്ങളിലുള്ള വീഡിയോയിൽ ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി 31 മാർച്ച് 2023 എന്നും അവസാന ഭാഗങ്ങളിലുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ ലിങ്ക് ചെയ്യാനുള്ള തീയതി June 30, 2023 എന്നും നമുക്ക് കാണാൻ കഴിയും. പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനായി നമ്മൾ 1000 രൂപ പിഴയടച്ചായിരുന്നു. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനാണ് നമ്മൾ കാത്തിരുന്നത്. വെരിഫൈ ആയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു ബ്രൗസർ ഓപ്പണാക്കുന്നു. ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പണാക്കുന്നു. ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുന്നു www.income tax department. അങ്ങനെ കയറുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ ഹോം പേജിലെത്തുന്നു. ഹോം പേജിൽ ക്വിക്ക് ലിങ്ക്സിൽ താഴോട്ട് വരുമ്പോൾ ക്വിക്ക് ലിങ്ക്സിൽ ലിങ്ക് ആധാർ, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ പാൻ നമ്പരും ആധാർ കാർഡും എൻട്രി ചെയ്ത് വാലിഡേറ്റ് ചെയ്യുന്നു. വാലിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ യുവർ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആർ വെരിഫൈഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നു. നമ്മൾ കൊടുത്ത 1000 രൂപ അവർ വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്തൊരു പേജിൽ ചെല്ലും. അവിടെ നമ്മൾ ആധാറിലുള്ള പേര് അതേപോലെ അടിക്കുന്നു, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അടിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. I have only year of birth in ആധാർ കാർഡ്, അതായത് ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. I agree to validate my ആധാർ ഡീറ്റെയിൽസ്. രണ്ടാമത്തേത് എല്ലാവരും ക്ലിക്ക് ചെയ്യണം. ആധാർ കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉണ്ടെങ്കിൽ ആദ്യത്തെ കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യണം. I agree to validate my ആധാർ ഡീറ്റെയിൽസ്. അതിനകത്ത് എല്ലാവരും ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം വലതുഭാഗത്ത് കാണുന്ന ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുക, എന്നിട്ട് വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും യു റിക്വസ്റ്റ് ഫോർ ആധാർ പാൻ ലിങ്കിൻ ഹാസ് ബീൻ ടു സെൻഡ് ടു UIDAI ഫോർ വാലിഡേഷൻ എന്ന് എഴുതി കാണിക്കും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇത് ചെയ്ത 22 മാർച്ചിനാണ്. ഇനി ഞാൻ ചെക്ക് ചെയ്തത് 28 മാർച്ചിനാണ്. 28 മാർച്ചിനാണ് ഇത് ലിങ്ക് ചെയ്യാനുള്ള തീയതി 30 നീട്ടിയതും. 28 ഞാൻ ആധാർ പാൻ കാർഡ് ലിങ്കായോ എന്ന് ചെക്ക് ചെയ്തത്. അതിനായി ഹോം പേജിൽ ചെന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ക്വിക്ക് ലിങ്കിൽ പോയി ലിങ്ക് ആധാർ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് പാൻ കാർഡ് നമ്പരും ആധാർ കാർഡ് നമ്പരും എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ചെയ്തു. വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പാൻ കാർഡ് നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്കായിട്ടുണ്ട്. June 30 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പാൻ കാർഡ് ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള തീയതി നീട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പാൻ കാർഡ് ഉള്ളവർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നന്ദി.